റൂട്ടിലുള്ള ഉണ്ടാവും പാടം ആണ്. ഇവിടെ ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിക്കുള്ള പരിപാടി ഇങ്ങനെ വെള്ളമൊക്കെ കയറ്റിയിട്ടേക്കാണ്. ചേട്ടനേ മദ്യപിച്ച് ഇരിക്കുവല്ലേ ചേട്ടൻ, എങ്ങനെ അന്നം ആരും തരുന്നേ? ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുന്നേ എങ്ങനെ? നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട്. ഹരിപ്പാട് മുതൽ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നും തുടങ്ങുകയാണ് തകഴി ക്ഷേത്രം വരെ ഉള്ള പ്രകൃതിയുടെ ഈ റൂട്ടിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഹരിപ്പാടെന്ന് പറയുമ്പോൾ ഏവരുടെയും മനസ്സിൽ വരുന്ന ഹരിപ്പാട് ക്ഷേത്രം. ഹരിപ്പാട് നിരവധി ആരാധനാലയങ്ങൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമാണ് ഹരിപ്പാട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യാത്ര ആരംഭിക്കാം. ബൈ റോഡാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിലാണ്. കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ പള്ളിപ്പാട് റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ഇടത്തുവാ റൂട്ട് പോകാം. ഇതാണ് റെയിൽവേ ക്രോസ്. റെയിൽവേ ക്രോസിന് സമീപത്താണ് തൃപ്പുപ്പുടം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്ര തുടരാം. അങ്ങനെ നമ്മൾ റെയിൽവേ ക്രോസ് പിന്നിട്ടിരിക്കുകയാണ്. ഈ അച്ഛൻ ഇവിടെ എന്നും കാണാം, ലോട്ടറി വിൽക്കുന്നു. ഇവിടെ തന്നെ റെയിൽവേ ക്രോസിന് ഇവിടുത്തെ കലയംകുളങ്ങര ക്ഷേത്രവുമുണ്ട്. റെയിൽവേ ക്രോസിന് അപ്പോഴത്തെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട്, കലയംകുളങ്ങര ക്ഷേത്രവും ഇവിടെ ക്ഷേത്രവും. കാരിച്ചാൽ എത്തിയിരിക്കുകയാണ്. കാരിച്ചാൽ സെൻട്രോ മലക്കര ബിരിയാണി പള്ളിയാണ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ തന്നെ കാരിച്ചാൽ പള്ളിയാണ്. ഇതാണ് ആ മനോഹരമായ കാരിച്ചാൽ പള്ളി. ദേശം അറിയത്തില്ല, ജനിച്ച മണ്ണം അറിയത്തില്ല. കാഴ്ച പള്ളി അറിയാം. അന്നം ചോദിക്കാൻ വന്നതാ. അപ്പൊ അവിടെ രണ്ടുമൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കയറി ചെന്നപ്പോ. അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ അച്ഛനൊന്നും ഇല്ല, ഞായറാഴ്ച വരുള്ളൂ, താമ്പോടോ. ആ ഞാൻ അവിടുത്തെ കപ്പിയാരാ. ചേട്ടനേ മദ്യപിച്ചിരിക്കുവല്ലേ ചേട്ടൻ, എങ്ങനെ അന്നം ആരും തരുന്നേ? ഒരു വീട്ടിൽ ചെന്ന് ചോദിക്കുന്നേ എങ്ങനെ? ചേട്ടനാ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നേരെയൊക്കെ നടന്നാലേ ചേട്ടന് വീടും കൂടും ഇല്ലെന്ന് പറയുന്നത് ചേട്ടൻ അന്നം തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മദ്യപാനം നിർത്തിയിട്ട് ഒരു വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ അന്നം തന്നിരിക്കും. ഇപ്പൊ കാലത്തിൻ്റെ ഒരു പോക്കേ മദ്യവും കഞ്ചാവും MDMA ആയിട്ട് റോഡ് നിറയുന്ന കാര്യം. ഇതാണ് കാരിച്ചാൽ കടവ്. അതിൻ്റെ ഈ റൈറ്റ് സൈഡിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു കാരിച്ചാൽ ചുണ്ടൻ, നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ഗാനരചയിതാവ്, നിർമ്മാതാവ്, തിരക്കഥാകൃത്തായ ശ്രീകുമാരൻ നമ്പി സാറ് നീരിൽ അണിയിച്ച കാരിച്ചാൽ ചുണ്ടൻ. അങ്ങ് അകലെ ഒരു ഇത് കിടപ്പുണ്ട്. പായിപ്പാട് ജലോത്സവ പവലിയനാണ് ഈ കാണുന്നത്. പിന്നെ കളിച്ചുണ്ടൻ എനിക്ക് തോന്നുന്നത് ഒരു ട്രയലൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പുറത്ത് കിടക്കുന്ന പായിപ്പാട് ചുണ്ടനാണ്. പക്ഷെ അത് ഇപ്പോൾ പുതുക്കി പണിയുന്ന ഒരു കാഴ്ച നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ വീണ്ടും നമ്മുടെ വണ്ടി മുന്നോട്ട് പോവുകയാണ്.
ഹരിപ്പാട് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പമ്പാ നദിയാണ് ഈ കാണുന്ന പമ്പാനദിയുടെ പാലമാണ്. ഇത് പമ്പാ നദിയാണ്. ഇത് അച്ചൻകോവിലും പമ്പാനദി ഇവിടെ സംഗമിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇത് തിരിഞ്ഞു വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പമ്പാ നദി കാണിക്കുകയാണ് ഇപ്പം ഇതിൻ്റെ ഇതാണ്ട് താറാവ് കൃഷിയൊക്കെ ഇപ്പോൾ പ്രതിസന്ധിയിലാണേലും കുറച്ച് താറാവൊക്കെ അവിടെ ഒരു താറാവ് കർഷകൻ താറാവിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്തുള്ള ആലപ്പുഴയുടെ അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ എത്ര പ്രകൃതി സൗന്ദര്യമുള്ളതാണെന്ന് നമുക്ക് ഒന്ന് കാട്ടിത്തരിക എന്നതുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. ഇതിലേക്ക് തിരിയുമ്പോഴാണ് നേരെ ഫ്ലൈറ്റ് പോയാൽ മാന്നാർ റൂട്ടാണ്. അടുത്ത ആ റൂട്ടിലുള്ള ഉണ്ടാവും പാടം ആണ്. ഇവിടെ ഒരു കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിക്കുള്ള പരിപാടി ഇങ്ങനെ വെള്ളമൊക്കെ കയറ്റിയിട്ടേക്കുകയാണ്. കുട്ടനാട്ടിലെ കൃഷിയെല്ലാം തന്നെ അറിയാമല്ലോ, എപ്പോഴും മഴ വന്നാലും ഇത് വന്നാലും എല്ലാം പ്രശ്നങ്ങളിലാണ് കർഷകരെല്ലാം. ഈ പാടശേഖരമാണ്, മനോഹരമായ ഒരു പാടശേഖരമാണ് കാണിക്കുന്നത്. മനോഹരമായ പാടം, താറാവുണ്ട്, വെള്ളം കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട് കൃഷിക്ക് താറാവൊക്കെ ഉണ്ട്. അങ്ങകലെ ആണ് ഇതിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറമായിരിക്കും അതിൻ്റെ കര കാണുന്നത്. എത്ര നല്ല സ്ഥലങ്ങളാണ്. തെക്ക് ഭാഗത്ത് കാണുന്നതാണ് തകഴി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ട്രെയിൻ വരും.
ഓഫറടച്ചിരിക്കുന്നു. ഇതാണ് തകഴി സ്മാരകം. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് അതിന് കൊടുത്തേക്കോ വിട്ടുകൊടുത്തേക്കുമാണ്. ഇതിപ്പോൾ ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഈ മ്യൂസിയം മാറുകയാണ്. രണ്ട് 6.5 കോടി രൂപ മുടക്കി 11,500 ചതുരശ്രാഴി വിസ്തീർണത്തിൽ ഇതിൻ്റെ വികസനം സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനൊരു വലിയൊരു മ്യൂസിയമായി ഇത് മാറും. ചൂട് സമയത്ത് ഓല കിട്ടിയ ഇങ്ങനൊരു മണ്ഡപമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് കൂത്തമ്പലം എന്ന് പറയും. ഉണ്ട് എത്രയോ ചേട്ടന്മാർ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ നമ്മൾ ഹരിപ്പാട് മുതൽ തകഴി വരെയുള്ള ചില കാഴ്ചകളാണ് ഇന്ന് കാണിച്ചത്. ഇത് തകഴി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ഇന്നത്തെ ഈ റോഡ് ട്രാവൽ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള പരിപാടികൾ ഏതെങ്കിലും റൂട്ടിനെക്കുറിച്ചോ ക്ഷേത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളൊക്കെ പറയുവാനുണ്ടെങ്കിൽ കാണിക്കുവാനുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്താലും ആ പരിപാടികൾ നമുക്ക് നല്ല രീതിയിൽ ഉള്ളതാണെങ്കിൽ എടുത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.